നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ മുഖത്തിനാണെങ്കിലും നല്ല നിറം വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് മഞ്ചിഷ്ടയുടെ ഓയിൽ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ, ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടിരുന്നു രണ്ട് കഴിഞ്ഞ വർഷത്തിന് മുൻപ്, മുന്നത്തെ വർഷം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടില്ലാതെ എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് ഇത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ടാമത് ഞാനിപ്പോൾ ഒരു വീഡിയോ വീണ്ടും എടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പം അന്നേരം ഇട്ടപ്പം ഇതുണ്ടല്ലോ, കോലാണ് ഏറ്റവും നല്ലത് വെച്ചിട്ട് ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടായിരുന്നു. അതന്നെയാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കോല് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ മോളുടെ മുഖത്ത് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഞാനത് വീഡിയോ ഇട്ടാണ് കേട്ടോ. നല്ലൊരു ഓയിലാണിത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ, 2 വയസ്സ് പ്രായം മുതലുള്ള കുട്ടികൾക്ക് മുതൽ നമുക്ക് സ്കിന്നിന് നിറം വെക്കാനൊക്കെ ആയിട്ടും അമ്മമാർക്കൊക്കെ, പ്രത്യേകിച്ച് അമ്മമാർക്കും നമുക്ക് ഇതുപോലെയൊക്കെ മുഖത്ത് തേക്കാൻ നല്ലതാണ്ട്. പ്രായം ചെല്ലുന്നതിൻ്റെയൊക്കെ അനുസരിച്ച് നമുക്ക് മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വീഴുമല്ലോ. അപ്പം അതുപോലെ ചുളിവുകൾ വീഴാതിരിക്കാനൊക്കെ ആയിട്ടും, അതുപോലെ എന്താ കണ്ണിന് ചുറ്റുമൊക്കെ ഉള്ള കറുത്ത പാട് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മൂക്കിന് ചുറ്റും ഇങ്ങനെ കറുത്ത വര വരുന്ന, അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തൂത്തോ. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം ഇത് നമുക്ക് ബ്രാൻഡിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഞാനത് ഉണ്ടാക്കിയപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് കാണിച്ചതെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കളർ ഇതാണ് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു എന്താ ഒരു മണ്ണിൻ്റെ ഒരു നിറമാണ് ഇതിൻ്റെ ആ ഒരു കോലിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടികൾ നമുക്ക് സാധാരണ അങ്ങാടി വരുന്ന ഇടകളൊക്കെ വാങ്ങാൻ കിട്ടും. ഒറിജിനൽ പൊടിയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. വല്ല മരത്തിൻ്റെയൊക്കെ പൊടിയാണ് മിക്സ് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഫേസിൽ തേക്കുന്നതെന്നും ഞാൻ കാണിച്ചുതരാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ. നമ്മൾ വെളുക്കാൻ തേച്ചിട്ട് പാണ്ടായി എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് കെമിക്കലൊക്കെ വാരി മുഖത്ത് തേക്കുന്നതിലൊക്കെ നല്ലത് നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് തേക്കുവാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ധൈര്യമായിട്ട് തേക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിനൊന്ന് കണ്ടോ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇടികല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇടിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിൽ നമ്മൾ കറക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ആ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലൊക്കെ ഒന്ന് കയറും. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരിക്കലും നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാക്കറ്റിൻ്റെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങാടി വരുന്നിടത്ത് നമ്മൾ ഈ എന്താ ഈ മില്ലിൽ നിന്നൊക്കെ വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതാണ് നമുക്ക് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നല്ല പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മഞ്ഞൾ നമുക്ക് ചതച്ചിട്ടാലും മതി. അതല്ലെങ്കിൽ നമുക്ക് പൊടിച്ച മഞ്ഞൾ, നല്ല മഞ്ഞളാണെങ്കിൽ അതെടുക്കാം കേട്ടോ. ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതായത് കണ്ടില്ലേ, അലോവേര വേണം. രണ്ട് അലോവേര നമ്മൾ മുറിച്ചെടുക്കണം. അലോവേര നമ്മൾ ഇത് പറിച്ചെടുക്കുമ്പോൾ ഒന്ന് തലകുത്തി വെച്ച് കൊടുക്കണം അലോവേരയുടെ തണ്ട്. കാരണം അതിലൊരു മഞ്ഞക്കറി ഉണ്ടല്ലോ, ആ ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ അതൊന്നും നമുക്കൊരു പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചേരിച്ച് വെച്ച് അതിൻ്റെ കറ കളഞ്ഞെടുക്കണം. പിന്നെ അലോവേര ഇതുപോലെ ചെറിയ രീതിയിൽ കട്ടി കുറച്ച് ചീമ്പി ഇതാക്കി എടുക്കണം കേട്ടോ. കീർ കീർ എടുക്കണം കേട്ടോ. ഇനി നമുക്കത് അടി കട്ടിയുള്ള ഉരുളിയിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം, വെള്ളം ഒട്ടും പാടില്ല ചട്ടിയിലൊന്നും കേട്ടോ. നമുക്ക് ഇതുപോലെ, ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, തീരെ പൊടി കുട്ടികൾക്ക് വേണേൽ നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് സാധാ വെളിച്ചെണ്ണയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കണ്ടില്ല, മണ്ണിൻ്റെ കളറാണ് കേട്ടോ, ശരിക്കും ഒറിജിനൽ മഞ്ചിഷ്ടയുടെ കളർ കേട്ടോ. അപ്പോൾ അതായത് ഇത് നമുക്കൊന്ന് ചൂടായി എടുക്കണം. ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു പരുവ് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് മഞ്ഞൾ ഇതിനകത്ത് കിട്ടുകൊടുക്കാവുള്ളൂ. ഫസ്റ്റിലെ കുട്ടി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആദ്യമേ തന്നെ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ, അത് പുകഞ്ഞു പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഇതുപോലെ ചൂടായി വരുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന അലോവേര ഉണ്ടല്ലോ, അത് നാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് തിളച്ച് വരുമ്പം നമുക്ക് ഒരു മൂപ്പ് എത്തുമ്പോൾ വേണം ഈ മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാൻ. ഇതുണ്ടെങ്കിൽ ഒരു അലോവേരയുടെ തണ്ടൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഞാൻ പാകം കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി 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 കൊടുക്കുക. തിളക്കട്ടെ കേട്ടോ. ഒരുപാട് തിളക്കാനായിട്ട് തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്നാക്കാൻ നോക്കണ്ട. നമുക്ക് അതിൻ്റെ സത്തൊക്കെ ഒന്ന് പിടിച്ചു വന്നെങ്കിൽ തീ ഒരു 2 ലക്ക് ഇട്ടാൽ മതി കേട്ടോ. ഏകദേശം 2 ലക്ക് ഒക്കെ വന്ന രീതിയിൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഏകദേശം 2 ലക്ക് ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് അതായത് ഇങ്ങനെ ഒന്ന് തിളച്ച് തിളച്ച് വരുമ്പം നമുക്ക് ആ ഒരു അലോവേരയുടെ ജെല്ലിലെ ആ ഒരു എന്താ ആ ഒരു സത്തൊക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ ആ ഒരു എണ്ണയിലേക്ക് പിടിക്കും. ഈ നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അലോവേര നല്ലതാണ് കേട്ടോ. അലോവേര ഇതുപോലെ ഇട്ട് നിങ്ങൾ എണ്ണ ഉണ്ടാക്കുന്നത്, ഈ ഒരു എന്താ കണ്ണിൻ്റെയൊക്കെ താഴേക്കും ചില ആളുകൾക്ക് പ്രായമാവുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ചുളുക്ക് വീഴും. അതുപോലെ മൂക്കിൻ്റെയൊക്കെ സൈഡിൽ 2 സൈഡിലൊക്കെ ഇങ്ങനെ എന്താ മുരിച്ചിൽ പോലെയൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത്. ആ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമഞ്ഞളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ കൂട്ടി ആ നമ്മൾ ആ അലോവേര അരിഞ്ഞെടുത്തില്ല അതിൻ്റെ ഒപ്പം തന്നെ പച്ചമഞ്ഞൾ ചീമ്പി ചീമ്പിട്ട് കൊടുക്കുക, തീരെ കനം കുറച്ച് കേട്ടോ. അല്ലെങ്കിൽ അരച്ചിട്ട് കൊടുത്താലും മതി മിക്സിയുടെ ജാറിൽ. ഇതാ ഇതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് നന്നായിട്ട് തിളച്ച് ഏകദേശം നമ്മുടെ ആ ഒരു അലോവേര ഉണ്ടല്ലോ, അലോവേര ഇതുപോലെ ഒന്ന് മൂത്ത് വന്നോട്ടോ, നല്ല കരിഞ്ഞ് മൂത്ത്. ഇതാ ഇതുപോലെ ഉള്ളിലത്തെ ജെല്ലൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പം തീ ഓഫ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം അതായത് പോലെ ഈ കുഞ്ഞു കുട്ടികൾ, ചില കുട്ടികൾക്കാണെങ്കിലും ചില അമ്മമാർക്കൊക്കെയും
ഇതുപോലെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ മഞ്ചിഷ്ട നമ്മൾ വെറുതെ നമ്മളൊന്ന് കല്ലിലിട്ട് ഉരച്ചാൽ മതി, ചുവന്ന കളറിലൊരു വെള്ളം കിട്ടുമല്ലോ, വെള്ളമല്ല ക്രീമോ. അത് നിങ്ങൾ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൊറിച്ച്, ചില ആളുകൾക്ക് ചൊറിയോ കേട്ടോ, ഞാൻ അതാ പറഞ്ഞ്. അപ്പം ചൊറിച്ചിലുണ്ടോ എന്ന് നോക്കിയിട്ട് ചൊറിച്ചിലില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കി കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടായിട്ട് ഒരു 6-7 മാസം മുതലുള്ള കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. മുഖത്ത് അമ്മമാരൊക്കെ തേക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് സ്കിൻ മുഖത്ത് ഇതുപോലെ ഒന്ന് യോഗ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചുളിവ് വീഴാതിരിക്കാനൊക്കെ ആയിട്ടുണ്ടല്ലോ. താടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് നമ്മളിതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ മൂക്കിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക്, അതുപോലെ നെറ്റിയുടെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കേട്ടോ. അപ്പം ചുളിവുകൾ വീഴാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഇങ്ങനെ 1/2 മണിക്കൂർ നേരം നിങ്ങൾ തേച്ച് മുഖത്ത് പിടിപ്പിച്ചതിന് ശേഷം ഇത് കഴുകി കളയാനുള്ളത് കടലമാവ് ഇട്ടിട്ട് വേണം കഴുകി കളയാൻ. പച്ചവെള്ളം ഒഴിച്ച് കഴുകി കളയരുത്. ഇനി നമുക്കത് പച്ചവെള്ളത്തിലിട്ടിട്ട് നമുക്ക് കടലമാവ് നന്നായിട്ടൊന്ന് കൂട്ടികളിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുഖത്തിട്ടിട്ട് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് നമുക്കൊന്ന് സ്കിന്നിലോട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രം അത് കഴുകി കളയാം കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ഇട്ട് കഴിഞ്ഞപ്പം ഒരുപാട് പേര് നല്ല റിസൾട്ട് പറഞ്ഞിരുന്നു. പിന്നെ അന്ന് അവർ ഷെയർ ചെയ്യാത്തിരുന്ന ആളുകളാണ് ഇപ്പോൾ ആ വീഡിയോ കണ്ടില്ലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ വീഡിയോ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് ഉണ്ടാക്കിയിടുക കേട്ടോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അരിച്ചതിന് ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ 1 വർഷം ഇരുന്നാലും ഈ എണ്ണ കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു എണ്ണയാണ്, കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതല്ലേ. പിന്നെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇത് കഴുകി കളയാൻ നേരത്തെ കടലമാവ് തന്നെ ഇട്ട് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക. കടലമാവ് ഒരു 1/4 കിലോയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം നിങ്ങളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കടലമാവിൽ പെട്ടെന്ന് പൂപ്പിൽ കയറില്ല, അല്ലെങ്കിൽ വെളിയിൽ കടലമാവ് ഇരിക്കുന്നതെങ്കിൽ ഒരു പച്ച കളറിൽ പൂപ്പിൽ വീഴും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം കറുത്ത കുരു പാടൊക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കാം, അമ്മമാർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചുളിവ് വീഴത്തില്ല, നല്ല നിറം വെക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ എത്തുമ്പോഴത്തേക്കും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.